കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. കാർഷിക വായ്പകൾ എഴുതിത്തള്ളുക, റബ്ബറിന് ന്യായവില ഉറപ്പാക്കുക, കൃഷി വായ്പകൾ പുനഃസ്ഥാപിക്കുക, വൈദ്യുതി ചാർജിലുള്ള അപാകതകൾ പരിഹരിക്കുക, കോവിഡുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയത്തിൽ പലിശ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം സമരം സംഘടിപ്പിച്ചത്. കോതമംഗലം വില്ലേജ് ഓഫീസിനു മുമ്പിൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി ടോമി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി ഒ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. എൻ സി ചെറിയാൻ, പോൾ മുണ്ടയ്ക്കൽ, വി സി മത്തച്ഛൻ, എം കെ ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകർക്ക് 4% പലിശയ്ക്ക് ബാങ്കുകൾ കൊടുത്തുകൊണ്ടിരുന്ന പലിശ പൈസ അത് അർഹതയില്ലാതാക്കുകയാണ് ഈ സംസ്ഥാന സർക്കാരുകൾ ചെയ്തത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരാണെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് സ്റ്റേറ്റിന് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങളെല്ലാം കടലാസിൽ ഒതുക്കുകയല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ ലോണുകൾ എടുത്ത് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്ക് പലിശ പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നു. അടുത്ത വർഷത്തേക്ക് വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ ലോൺ വീണ്ടും കിട്ടിയേ പറ്റുള്ളൂ, അതിന് ബാങ്കുകാർ കൊടുക്കുന്നില്ല. തൃക്കാരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് ആർ നാരായണൻ നായർ നിർവഹിച്ചു. ബേസിൽ കാക്കനാട്ട്, ശ്രീദേവി ബാബു, എം പി ബാബു, കെ ബി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പിണ്ടിമന വില്ലേജ് ഓഫീസിനു മുമ്പിൽ നടത്തിയ ധർണ എം എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സി ജോസഫ്, ഷൈജു പോൾ, പത്രോസ് തോട്ടം, ബിനോയി തുടങ്ങിയവർ പങ്കെടുത്തു. കെസിവി ന്യൂസ്, കോതമംഗലം.